ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നല്ല ക്രീമി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഈ റെസിപ്പി ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. അതിനുശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്രീമി ചിക്കൻ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, 3 വലിയ സവോള, അല്ലെങ്കിൽ ഞാനിപ്പോ 4 സവോള എടുത്തിട്ടുണ്ട്. 1 വലിയ സവോളയും 3 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് 3 വലിയ സവോള മതി. അതുപോലെ തന്നെ 1 വലിയ തക്കാളി, കുറച്ച് ഇതാ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, നമ്മളൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എരിവുള്ള പച്ചമുളകാണ്, പക്ഷെ ചെറിയ പച്ചമുളകാണ്. അപ്പോൾ ഞാൻ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എരിവ് കൂടിയ പച്ചമുളകാണ്, വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുത്താലും മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ 1 വലിയ പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റുകയാണ്. ഇതിലേക്ക് ചിക്കന് ആവശ്യമായ ഉപ്പ്, പിന്നെ 1¼ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എന്താന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർക്കുന്നുണ്ട്, മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക്. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനിലേക്ക് ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ സവോള ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് വെക്കണം. അരച്ചു വെക്കണ്ട, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇത്രയും ചെയ്ത് വെച്ചിട്ട് തക്കാളിയും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് 1½ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം സവോള ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി സവോളയൊന്ന് ബ്രൗൺ ആയി തുടങ്ങട്ടെ, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോഴല്ല ചേർക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ സവോള കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഇതുണ്ടോ, ഈ ഒരു ഷെയ്ഡായിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാകുമ്പോൾ മാത്രം നമ്മൾ നമ്മുടെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് മാറി വരാൻ കുറേ സമയമെടുക്കും. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുക. സവോള കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയി വരും കേട്ടോ, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കുക്കായി വരുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സവോള ഒന്ന് ബ്രൗൺ ആയി കിട്ടണം. ഈ കറിയിൽ സവോള നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ സവോള ഒന്നുകൂടി ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നിങ്ങൾക്ക് 2 രീതിയിൽ പൊടികൾ ചേർക്കാം കേട്ടോ. പൊടികൾ ചൂടാക്കി ആദ്യം തന്നെ ചൂടാക്കി ഒന്ന് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന പോലെ ചേർത്ത് കൊടുക്കാം. 1½ ടീസ്പൂൺ മല്ലിപ്പൊടി, 1½ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട നമുക്ക്. പിന്നെ നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാം. നമ്മൾ ചിക്കനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1¼ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളും കൂടി കുക്കാവാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് നമ്മൾ ആദ്യമേ ചേർത്തത് കേട്ടോ. ആദ്യം നമ്മൾ നോക്കുമ്പോൾ എണ്ണ കൂടുതലായിട്ടുള്ളത് പോലെ തോന്നും, പക്ഷേ കൂടുതലല്ല, എണ്ണ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വരുമ്പോൾ എണ്ണ കറക്റ്റ് ആയിരിക്കും.
ഇനി പൊടികൾ ഒന്ന് കുക്ക് ആയി വരട്ടെ പൊടികൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക ഇപ്പോൾ പൊടികൾ ചൂടാക്കിയിട്ട് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരുപാട് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു അര മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെയാണ് ചേർക്കുന്നതെങ്കിൽ ഇനി ഞാനിതിലേക്ക് മസാലപ്പൊടിയാണ് ചേർക്കുന്നത് നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം ഞാനിതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി തക്കാളി ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അതുവരെ നമ്മളൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതുണ്ടോ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അധികം ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഗ്രേവി മാത്രമേ ഇതിൽ ഗ്രേവി ആയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ആ വെള്ളം തന്നെ ഇറങ്ങി വരുമ്പോൾ ഗ്രേവി ഉണ്ടായിക്കോളും കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ മാത്രം 1 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർക്കുക പച്ചവെള്ളം ചേർക്കരുത് ഇതിനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യണം അപ്പോൾ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക ഹൈ ഫ്ലെയിമിലല്ല ചെറിയ ബർണറിൽ അടച്ചു വയ്ക്കുക ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചോളൂ വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കരുത് അപ്പോൾ ഈ ചിക്കനും മസാലയും എല്ലാം ചേർത്ത് ഒരുമിച്ചാക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കുക ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് കണ്ടോ ആ ഒരു ഗ്രേവിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഇത്രയും ഗ്രേവി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഇപ്പോൾ നന്നായിട്ടുണ്ടാവും നമ്മളിനി ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണ് എരിവ് കുറയുക അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ വീണ്ടും ഞാനൊരു 5 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാൻ പോവുകയാണ് 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കുക്കാവും അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഫ്രഷ് ക്രീമോ തേങ്ങാപ്പാലോ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണെങ്കിൽ ഒരുപാട് സമയം തിളപ്പിക്കരുത് ഫ്രഷ് ക്രീമാണെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി അതൊന്നുകൂടെ ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് വീണ്ടും 1-5 മിനിറ്റ് കഴിഞ്ഞു ചിക്കനിൽ നിന്ന് ഇത്രയും ഗ്രേവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ഗ്രേവി ഉള്ള ടൈപ്പ് അല്ല ചെയ്യുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനൊരു 1/2 കപ്പാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര അളവ് വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പോൾ തന്നെ നല്ല റിച്ചായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതൊന്ന് തിളച്ച് വരണം അത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി വേഗം കഴിയും അപ്പോൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ഈയൊരു സ്റ്റേജിൽ തേങ്ങാപ്പാൽ ചേർക്കുക ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക തിളയ്ക്കാനുള്ള സമയം കൊടുക്കരുത് ഫ്രഷ് ക്രീം ആകുമ്പോൾ ഒന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക കണ്ടോ നമ്മുടെ കറിയുടെ കളറൊക്കെ തന്നെ മാറി നല്ല അടിപൊളിയായിട്ടുള്ള കളറായി കഴിഞ്ഞു ഇപ്പോൾ ഒരു ബട്ടർ ചിക്കൻ്റെയൊക്കെ ഏകദേശം ഷെയ്ഡ് വരും പക്ഷേ ബട്ടർ ചിക്കൻ്റെ കളറല്ല ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് അല്ല ഏകദേശം ഒരു ചെറിയ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ
ഫ്രഷ് ക്രീം ചേർത്ത് നമ്മൾ കറി ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ആയി. അപ്പോൾ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്തു. എരിവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കറികളിലും ചേർക്കുന്ന പോലെ ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. മല്ലിയില ഓപ്ഷനിലാണ്. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട, ചേർത്താൽ നന്നായിരിക്കും. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.